ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റം അത് ഏത് പാത്രത്തിലാണെന്ന് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ എന്താ പറയുക, അവിയൽ ഭക്ഷണം അല്ലെങ്കിൽ സാമ്പാർ ഭക്ഷണമൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ആയ ഒരുപാട് സമയം വേണ്ട നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ്സ്, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചില സമയത്ത് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ച് റെഡിയാക്കി കിട്ടും. അപ്പം നമുക്ക് ആ ഒരു പാത്രം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ ഇതെങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ് നമുക്ക് ഇതാ ഈ അവിയലും സാമ്പാറൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പാത്രത്തിൽ. അതുപോലെ ഓരോ കഷ്ണം സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് അതിൽ നിൽപ്പുണ്ടാവും, അതിൻ്റെ കളർ തന്നെ അതിൽ നിൽപ്പുണ്ടാവും. അത് ആ ഒരു വേവിച്ചൊരു സാധനം നമ്മൾ അത് കഴിച്ചു നോക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയോ. ഞാനത് ഇന്നലെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, നല്ല ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഞാനെന്താ നിങ്ങളുടെ മുമ്പിലേക്ക് അത് കാണിച്ചു തരികയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ഈ പാത്രവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പം നമുക്ക് ഒന്ന് കാണാം, വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ അവിയൽ, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അവിയലിന് എന്താ, എല്ലാം അടിഞ്ഞു കൂടും അല്ലേ. ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ അടിഞ്ഞു കൂടി അത് ലെയറൊക്കെ വിട്ട് ഇതൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ക്യാരറ്റും എല്ലാം കൂടി മിക്സായി ചളപുളയായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. ക്യാരറ്റിൻ്റെ ആ കളർ തന്നെ, ആ നാച്ചുറൽ കളർ തന്നെ നമുക്ക് വീണ്ടെടുത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. നമുക്ക് ആ വിറ്റാമിൻസ്, ആ വെജിറ്റബിൾസിലുള്ള ഓരോ വിറ്റാമിനും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിലേക്ക് കയറി പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ, ഈ പാത്രത്തിൽ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ, അപ്പം എനിക്ക് 100% ആ ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിലുണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് നമുക്ക് ഈ ഒരു രീതിയിൽ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് തന്നെ. ഒരു വൈറസും ബാക്ടീരിയയും നമ്മളെ ഒരിക്കലും പിടികൂടാൻ വരത്തില്ല. അപ്പോൾ ഈ രീതിയിൽ പച്ചക്കറി ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു അവിയൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. പാത്രം എന്ന് പറഞ്ഞത് ഞാൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മഞ്ഞളൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതിന് ഒരു സ്പെഷ്യൽ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധികം വെള്ളമൊക്കെ ചേർത്തിട്ടാലും നമ്മൾ എപ്പോഴും വേവിച്ചെടുക്കുക എല്ലാ കഷ്ണങ്ങളും, ഇപ്പോൾ അവിയലിൻ്റെ ആയാലും എല്ലാം. പക്ഷെ ഇതിന് 2 സ്പൂൺ വെള്ളം ചേർത്താൽ മതി. 2 സ്പൂൺ നമ്മൾ വെള്ളം ചേർത്ത് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇത് വേവിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിൽ എപ്പോഴും, ലോ ഫ്ലെയിമിൽ എത്ര മാത്രം നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പറ്റുക അത്രയും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ജസ്റ്റ് ശരിക്കും വെളിച്ചെണ്ണ ആവശ്യമില്ല നമുക്ക് ഇതിൽ. ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം വയ്ക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കിതാ ഇതാണിതിൻ്റെ, അതായത് നമ്മൾ അടച്ചു വയ്ക്കുകയാണേ, ജസ്റ്റ് അടച്ചു വയ്ക്കും. അപ്പോൾ ആവി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്താ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിയൽ കഷ്ണം റെഡി ആയി കിട്ടും. അപ്പം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ആവി വരുമ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ കറക്കി കറക്കി നമ്മൾ ടൈറ്റ് ആക്കണം. ടൈറ്റ് ആയി കണ്ടോ. നമ്മൾ ഇതിലേക്ക് ഇതാ അവിയലിന് നമ്മൾ അരച്ചു വെച്ചതാ തേങ്ങ അരച്ചു വെച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവിയായിരുന്നു. ഇത് വെന്തത് അവിടെ റെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാരറ്റിന് എന്താ ക്യാരറ്റിൻ്റെ കളർ, ഓരോ വെജിറ്റബിൾസിനും അതിൻ്റേതായിട്ടുള്ള കളറ്, അതൊന്ന് മങ്ങിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ അടിഞ്ഞു പോവോ ഒന്നുമില്ല ഈ പാത്രത്തിൽ. നമ്മുടെ അവിയൽ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ പാത്രം എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ ഞാൻ ഇതാ ഈ വീഡിയോ ലാസ്റ്റിന് അത് പറയാം. ഓക്കെ. No time for me, I've been flying from